നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, പയ്യോളി എന്നീ നഗരസഭകളും ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, മൂടാടി, തിക്കോടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നു. 2016 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് CPM-നായി കെ ദാസനാണ്. എന്നാൽ ഇത്തവണ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനായി ഇടതുപക്ഷം മുന്നോട്ടിറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി കാനത്തിൽ ജമീലയാണ്. 1957 രൂപീകൃതമായ മണ്ഡലത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കുഞ്ഞിരാമൻ നമ്പ്യാരായിരുന്നു. 1996 നടന്ന തെരഞ്ഞെടുപ്പിലും കുഞ്ഞിരാമൻ നമ്പ്യാർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചു. 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നാൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു ഇവിടെ നിന്നും ജയിച്ചത്. PK കിടാവായിരുന്നു പാർട്ടിയുടെ സ്ഥാനാർത്ഥി. തുടർന്ന് 1970-ലും 1977-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ നാരായണൻ നമ്പ്യാരായിരുന്നു മണ്ഡലത്തെ നിയമസഭയിലേക്ക് പ്രതിനിധീകരിച്ചത്. INC വേണ്ടിയായിരുന്നു ഈ വിജയം. 1977 മുതലുള്ള കണക്കുകൾ പ്രകാരം 6 തവണ കോൺഗ്രസും 3 തവണ ഇടതുപക്ഷവും മണ്ഡലത്തിൽ വിജയിച്ചു. 1980 മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് മണിമംഗലത്ത് കുട്ടിയാലിയാരായിരുന്നു. INC വേണ്ടിയായിരുന്നു കുട്ടിയാലി മത്സരിച്ച് വിജയിച്ചത്. 1982 INC-ക്കായിട്ടായിരുന്നു കുട്ടിയാലിയുടെ വിജയം. MT പത്മയായിരുന്നു 1987-ലും 1991-ലും INC-ക്കായി മണ്ഡലത്തിൽ നിന്നും വിജയം കരസ്ഥമാക്കിയത്. ആദ്യമായി മണ്ഡലത്തിൽ നിന്നും വിജയം കരസ്ഥമാക്കിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി വിശ്വനായിരുന്നു. 1996-ലാണ് അദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. തുടർന്ന് 2001-ൽ പി ശങ്കരനിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. എന്നാൽ 2006-ൽ ഇടതുപക്ഷം വീണ്ടും പി വിശ്വനിലൂടെ മണ്ഡലത്തെ ഇടതിനോട് ചേർത്തു. തുടർന്ന് 2011-ലും 2016-ലും കെ ദാസൻ ജനപ്രതിനിധിയായി. ഇത്തവണ ഇടതിനായി ഇറങ്ങിയിരിക്കുന്നത് കാനത്തിൽ ജമീലയാണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്നതിലെ അവരുടെ അനുഭവ സമ്പത്തും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിബദ്ധതകളുമാണ് കാനത്തിൽ ജമീലയെ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷത്തെ പ്രേരിപ്പിച്ചത്. 2 തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലേക്ക് കാനത്തിൽ ജമീലയെ തെരഞ്ഞെടുത്തിരുന്നു. 2010-2015 കാലയളവിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വൃക്കരോഗമുള്ളവരെ സഹായിക്കുന്നതിനായി സ്നേഹസ്പർശം പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ അവർ മുൻകൈയെടുത്തിരുന്നു. പദ്ധതിക്ക് പൊതുജനങ്ങളിൽ നിന്നും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ വരവ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉതകുമെന്ന് പലരും വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ കുറ്റ്യാടി സ്വദേശിയായ ശ്രീമതി ജമീല ജില്ലാ പഞ്ചായത്തിലെ നന്മണ്ട ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. കോൺഗ്രസ് നോമിനിയെ 8,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു അന്നത്തെ വിജയം. 1995-ൽ തലകുലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തി അതിന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് ശ്രീമതി ജമീല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അക്കാലത്ത് CPM-ന്റെ വനിതാ അഫിലിയേറ്റഡ് ആയ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു. തുടർന്ന് 1997-ലാണ് പാർട്ടിയിൽ അംഗമായത്. 1 ദശകം മുൻപ് ജില്ലാ പഞ്ചായത്തിൽ വരുന്നതിന് മുൻപ് 2005 മുതൽ 2010 വരെ ചേലന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അവർ. ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി അംഗവും AWDA ജില്ലാ പ്രസിഡന്റുമാണ്. AWDA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സംസ്ഥാന അനാഥാലയ സമിതിയിലെ സർക്കാർ പ്രതിനിധികളിൽ ഒരാളും കൂടിയാണ് കാനത്തിൽ ജമീല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ നിന്നും മത്സരിക്കാനെത്തുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ച ഖ്യാതി ഇക്കുറി നിയമസഭയിലേക്കും ആവർത്തിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കെ ദാസൻ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഹാർബർ വികസനം, ചിറ്റാരിക്കടവ്, റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുടങ്ങിയവയിലൂന്നിയുള്ള പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. സംസ്ഥാനത്തെങ്ങുമുള്ള ഭരണത്തുറച്ചാ വികാരം കൊയിലാണ്ടിയിലും പ്രതിഫലിക്കുമെന്നാണ് LDF പ്രതീക്ഷ. KPCC ജനറൽ സെക്രട്ടറിയായ N.സുബ്രഹ്മണ്യൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും കൊയിലാണ്ടിയിൽ തന്നെ മത്സരിക്കാനെത്തുകയാണ്. മുൻപ് പലതവണ പാർട്ടിക്കുള്ളിൽ നിന്നും വന്ന പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ UDFന് തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ പാളയത്തിൽപ്പെടെ ഇക്കുറി ഇല്ല എന്നത് UDFന് ആശ്വാസമേകുന്നു. NDA-ക്കായി മത്സ്യത്തൊഴിലാളി നേതാവായ NP രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. നിയമസഭയിലേക്ക് ആദ്യ മത്സരമാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാരുടെ ഇടയിൽ ബന്ധങ്ങൾ തുണയ്ക്കുമെന്ന് NDA-യും കരുതുന്നു. കേന്ദ്രത്തിലെ ഭരണ നേട്ടങ്ങൾ, പാർട്ടിക്ക് സംസ്ഥാനത്ത് കിട്ടിയ പുതിയ ഊർജം എന്നിവയാണ് പ്രചാരണത്തിന് കരുത്തേകുന്നത്. അതേസമയം ഇവരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നത്.